ഇനി നമ്മൾ കൺസിഡർ ചെയ്ത ടു പാർട്ടിക്കിൾ സിസ്റ്റത്തിൽ പാർട്ടിക്കിൾസ് ക്ലാസിക്കൽ പാർട്ടിക്കിൾസ് ആണെന്ന് കരുതുക. അപ്പോൾ വേവ് ഫംഗ്ഷൻ വരുന്നത് സൈ എം, മാക്സ്വെൽ ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടാണ് നമ്മളത് ഡീൽ ചെയ്യുക. അപ്പോൾ നമുക്ക് സൈ എം എം എഴുതാൻ വേവ് ഫംഗ്ഷൻ. സൈ എം ഇസ് ഈക്വൽ ടു സൈ എ ഓഫ് വൺ സൈ ബി ഓഫ് ടു, അത്രേ വരുള്ളൂ. ഇവിടെ വേവ് ഫംഗ്ഷൻസ് ഡിസ്റ്റിങ്ക്വിഷബിൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, സൈ എം ഇസ് ഈക്വൽ ടു സൈ എ ഓഫ് വൺ സൈ ബി ഓഫ് ടു. ഇൻഡിസ്റ്റിങ്ക്വിഷബിൾ ആയിരുന്നുവെങ്കിൽ ബോസോൺസിലും ഫെർമിയോൺസിലും വന്നതുപോലെ ആ കോമ്പിനേഷൻസ് വരുമായിരുന്നു. ആ എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷമുള്ള സൈ എ ഓഫ് ടു സൈ ബി ഓഫ് വണ്ണും പിന്നെ ഈ പറയുന്ന സൈ ഓഫ് വൺ സൈ ബി ഓഫ് ടുവിൻ്റെ ആ കോമ്പിനേഷനായിട്ട് വരുമായിരുന്നു. അപ്പോൾ എന്തായാലും ക്ലാസിക്കൽ പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷൻ സൈ ഓഫ് വൺ സൈ ബി ഓഫ് ടു ആണ് ഒരു ടു പാർട്ടിക്കിൾ സിസ്റ്റത്തിൽ. ഇനി നോക്കുക, ഇവിടെ ഈ രണ്ട് പാർട്ടിക്കിളും വണ്ണും ടുവും, ഇപ്പോൾ വണ്ണ് ക്വാണ്ടം സ്റ്റേറ്റ് എയിലും ടു സ്റ്റേറ്റ് ബിയിലുമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ വണ്ണും ടുവും എ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് കരുതുക. ഇഫ് ബോത്ത് പാർട്ടിക്കിൾസ് വൺ ആൻഡ് ടു ആർ ഇൻ സെയിം ക്വാണ്ടം സ്റ്റേറ്റ് എ, അങ്ങനെയാണെങ്കിൽ വേവ് ഫംഗ്ഷൻ എന്താവും? സൈ എം ഇസ് ഈക്വൽ ടു സൈ എ ഓഫ് വണ്ണ് ടുവും എയിലാണ്, അപ്പോൾ സൈ എ ഓഫ് ടു എന്ന് വരും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേവ് ഫംഗ്ഷൻ സൈ ഓഫ് വൺ സൈ ഓഫ് ടു എന്നാണ് വരുന്നത്. ഇനി നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി കണ്ടുപിടിക്കുകയാണ്. പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇങ്ങനെ ഈ രണ്ട് ക്ലാസിക്കൽ പാർട്ടിക്കിളിന് ഒരേ ക്വാണ്ടം സ്റ്റേറ്റ് എയിൽ എക്സിസ്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എത്രയെന്ന് മനസ്സിലാക്കുന്ന നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി കണ്ടുപിടിച്ചുകൊണ്ടാണ്. ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി സൈ എം സ്ക്വയർ അങ്ങനെയാണെങ്കിൽ എത്ര വരിക? സൈ എം സ്റ്റാർ ആണ്. സൈ എം സ്റ്റാർ എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് വേവ് ഫംഗ്ഷൻ സൈ എം ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? സൈ ഓഫ് വൺ സൈ ഓഫ് ടു, പിന്നെ സൈ എം സ്റ്റാർ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? സൈ എ സ്റ്റാർ ഓഫ് വൺ സൈ എ സ്റ്റാർ ഓഫ് ടു എന്ന് വരും. എന്തായാലും ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി സീറോ വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ക്ലാസിക്കൽ പാർട്ടിക്കിളിന് വേണമെങ്കിൽ ഒരേ സ്റ്റേറ്റിൽ ഒരേ സ്റ്റേറ്റ് എ എന്ന് പറയുന്ന ഒരേ സ്റ്റേറ്റിൽ എന്ത് ചെയ്യാം? എക്സിസ്റ്റ് ചെയ്യാം. ഓക്കെ, പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? നോ ടു പാർട്ടിക്കിൾസ് ക്യാൻ ഒക്യുപ്പൈ വിത്ത് എ സെയിം ക്വാണ്ടം സ്റ്റേറ്റ്. ഒരേ ഒരു ക്വാണ്ടം സ്റ്റേറ്റിൽ ഒന്നിലധികം പാർട്ടിക്കിൾസിന് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഇവിടെ അനുസരിക്കുന്നില്ല. ക്ലാസിക്കൽ പാർട്ടിക്കിൾസ് പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നില്ല. ക്ലാസിക്കൽ പാർട്ടിക്കിൾ ഡസ് നോട്ട് ഒബേ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ബിക്കോസ് ടു ക്ലാസിക്കൽ പാർട്ടിക്കിൾസ് ക്യാൻ ഒക്യുപ്പൈ വിത്ത് എ സെയിം ക്വാണ്ടം സ്റ്റേറ്റ്. അതാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടത്. ഇനി ബോസോൺസിലേക്ക് പോവാം. ഇവിടെ രണ്ട് ബോസോൺസ് ഓക്കെ ഒരേ ക്വാണ്ടം സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുകയാണെന്ന് കരുതുക. ഇഫ് ടു ബോസോൺസ് ഇഫ് ബോത്ത് ബോസോൺസ് അല്ലേ ബോത്ത് ബോസോൺസ് വൺ ആൻഡ് ടു ആർ വിത്ത് സെയിം ക്വാണ്ടം സ്റ്റേറ്റ് എ, രണ്ട് ബോസോൺസ് ഒരേ ക്വാണ്ടം സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുകയാണെന്ന് കരുതുക. ബോസോണിൻ്റെ വേവ് ഫംഗ്ഷൻ നമുക്കറിയാം, വൺ ബൈ റൂട്ട് ടു സൈ ഓഫ് വൺ സൈ ബി ഓഫ് ടു സൈ എഫ് ടു സൈ ബി ഓഫ് വൺ ആണ്. ഇനി രണ്ടും വൺ ടു എന്ന് പറയുന്ന രണ്ട് ബോസോൺസും ഇവിടെ എ എന്ന് പറയുന്ന ക്വാണ്ടം സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ സൈ ബി എന്നുണ്ടാവില്ല അല്ലേ. ഒക്കെ എന്താവും? ടു എന്ന് പറയുന്ന പാർട്ടിക്കിളും എ തന്നെയാണ്. അപ്പോൾ എന്തുവരും? സൈ ബി സി ഈക്വൽ ടു വൺ ബൈ റൂട്ട് ടു സൈ ഓഫ് വൺ സൈ ഓഫ് ടു പ്ലസ് സൈ എ ഓഫ് ടു സൈ ഓഫ് വൺ എന്ന് വരും. അത് ചെയ്യുമ്പോൾ നമുക്ക് സൈ ഓഫ് വൺ സൈ ഓഫ് ടു പ്ലസ് സൈ ഓഫ് ടു സൈ ഓഫ് വൺ എത്ര വരിക? ടു സൈ ഓഫ് വൺ സൈ ഓഫ് ടു ആണ് അല്ലേ. ഈ വൺ ബൈ റൂട്ട് ടു അവിടെ ഉണ്ട്, അപ്പോൾ സൈ ബി മൊത്തത്തിൽ എന്ത് വന്നു? ടു സൈ എ ഓഫ് വൺ സൈ ഓഫ് ടു ബൈ റൂട്ട് ടു എന്ന് വന്നു. ടു ബൈ റൂട്ട് ടു എത്രയാണ്? റൂട്ട് ടു ആണ്. അപ്പോൾ സൈ ബി സീക്വൽ ടു റൂട്ട് ടു സൈ എ ഓഫ് വൺ സൈ ഓഫ് ടു. ഓക്കെ, അതായി ബോസോണിൻ്റെ വേവ് ഫംഗ്ഷൻ. ഇനി നോക്കുക, പ്രോബബിലിറ്റി ഡെൻസിറ്റി കണ്ടുപിടിക്കണം നമ്മൾ. പ്രോബബിലിറ്റി ഡെൻസിറ്റി എത്ര വരിക? സൈ ബി സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ക്വാണ്ടം സ്റ്റേറ്റിൽ രണ്ട് ബോസോൺസ് ഒക്യുപ്പൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന ആ ഒരു ഫാക്ടറാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി. അപ്പോൾ അത് സൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്ര വരുന്നത്? സൈ ബി സ്റ്റാർ. ഓക്കെ, ഇവിടെ നമ്മൾ സൈ എം സ്റ്റാർ ചെയ്തതുപോലെ തന്നെ. അപ്പോൾ സൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തുവരും? സൈ ബി എന്ന് പറയുന്നത് റൂട്ട് ടു സൈ എ ഓഫ് വൺ സൈ എ ഓഫ് ടു ആണ്. ഇൻ ടു സൈ ബി സ്റ്റാർ എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ്. റൂട്ട് ടു കോംപ്ലക്സ് കോൺജുഗേറ്റ് റൂട്ട് ടു തന്നെ. റൂട്ട് ടു ഇൻ ടു സൈ എ ഓഫ് വൺ സൈ ഓഫ് ടുവിൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് സൈ എ സ്റ്റാർ ഓഫ് വൺ സൈ എ സ്റ്റാർ ഓഫ് ടു ആണ്. അപ്പോൾ മൊത്തത്തിൽ സൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു റൂട്ട് ടു സൈ ഓഫ് വൺ സൈ ഓഫ് ടു ഇൻ ടു റൂട്ട് ടു സൈ എ സ്റ്റാർ ഓഫ് വൺ സൈ എ സ്റ്റാർ ഓഫ് ടു എന്ന് വന്നു. റൂട്ട് ടു ഇൻ ടു റൂട്ട് ടു എത്രയാണ്? ടു ആണ്. പിന്നെ സൈ എ ഓഫ് വൺ സൈ എഫ് ടു സൈ എ സ്റ്റാർ ഓഫ് വൺ സൈ എ സ്റ്റാർ ഓഫ് ടു എന്ന് കിട്ടി. ഇവിടെ നോക്ക്, സൈ എ ഓഫ് വൺ സൈ എഫ് ടു സൈ എ സ്റ്റാർ ഓഫ് വൺ സൈ എ സ്റ്റാർ ഓഫ് ടു എന്ന് പറയുന്നത് എന്താണ്? അത് സൈ എം സ്ക്വയർ ആണ്. ഓക്കെ, ക്ലാസിക്കൽ പാർട്ടിക്കിളിൻ്റെ എ എന്ന് പറയുന്ന ക്വാണ്ടം സ്റ്റേറ്റിൽ സെയിം ക്വാണ്ടം സ്റ്റേറ്റിൽ ഒക്യുപ്പൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? സൈ എം സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് സൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ടു സൈ എം സ്ക്വയർ എന്ന് കിട്ടുന്നു. നമ്മൾ പറഞ്ഞു സൈ എം സ്ക്വയർ സീറോ അല്ല. ഓക്കെ, അപ്പോൾ സൈ ബി സ്ക്വയറും എന്താവില്ല? സീറോ ആവില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ബോസോൺസുകൾക്ക് വേണമെങ്കിൽ ഒരേ ക്വാണ്ടം സ്റ്റേറ്റിൽ ഇവിടെ എ എന്ന് പറയുന്ന ക്വാണ്ടം സ്റ്റേറ്റിൽ ഒക്യുപ്പൈ ചെയ്യാം
എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസോൺസും എന്ത് ചെയ്യുന്നില്ല, പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നില്ല. പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു ക്വാണ്ടം സ്റ്റേറ്റിൽ ഒന്നിലധികം പാർട്ടിക്കിൾസിനെ ഓക്യുപ്പൈ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ ക്ലാസിക്കൽ പാർട്ടിക്കിൾ പോലെ തന്നെ ഇവിടെ ബോസോൺസും ഒരു ക്വാണ്ടം സ്റ്റേറ്റിൽ തന്നെ ഒന്നിലധികം ബോസോൺസ് ഓക്യുപ്പൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ ബോസോൺസ് എന്ത് ചെയ്യുന്നില്ല, പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നില്ല. പിന്നെ വേറൊരു കാര്യം കൂടി നോക്കുക, അവിടെ ക്ലാസിക്കൽ പാർട്ടിക്കിൾസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വാണ്ടം സ്റ്റേറ്റിൽ ഒന്നിലധികം ക്ലാസിക്കൽ പാർട്ടിക്കിൾ ഓക്യുപ്പൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി സൈ എം സ്ക്വയർ ആണ്. ഇനി ബോസോൺസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്വാണ്ടം സ്റ്റേറ്റിൽ ഒന്നിലധികം ബോസോൺസ് ഓക്യുപ്പൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി സൈ ബി സ്ക്വയർ ഈ സൈ എം സ്ക്വയറിൻ്റെ ഡബിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വാണ്ടം സ്റ്റേറ്റിൽ ഒന്നിലധികം ബോസോൺസ് ഓക്യുപ്പൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഒരു സ്റ്റേറ്റിൽ തന്നെ ഒന്നിലധികം ക്ലാസിക്കൽ പാർട്ടിക്കിൾസ് ഓക്യുപ്പൈ ചെയ്യുന്ന പ്രോബബിലിറ്റിയേക്കാൾ 2 times ആണ്. ആ ഒരു കാര്യം കൂടി ഇവിടെ മനസ്സിലാക്കുക, രണ്ടും പ്രോബബിലിറ്റി ഡെൻസിറ്റി നോൺ സീറോ ആണ് അല്ലേ. ഇവിടെ ബോസോൺസിനെ സംബന്ധിച്ചിടത്തോളം പ്രോബബിലിറ്റി ഡെൻസിറ്റി ക്ലാസിക്കൽ പാർട്ടിക്കിൾസിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റിയേക്കാൾ ഡബിളാണ്. ഓക്കെ, അതുകൊണ്ട് കൂടുതൽ പ്രോബബിലിറ്റി ഒരു സ്റ്റേറ്റിൽ തന്നെ രണ്ട് പാർട്ടിക്കിൾസ് ഒക്യുപ്പൈ ചെയ്യാനുള്ള പ്രോബിലിറ്റി കാണിക്കുന്നത് ബോസോൺസ് ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നോക്കുക, ഈ ഒരു കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ബോത്ത് ക്ലാസിക്കൽ പാർട്ടിക്കിൾസ് ആൻഡ് ബോസോൺ ഡു നോട്ട് ഒബേ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അല്ലേ. ക്ലാസിക്കൽ പാർട്ടിക്കിൾസും ബോസോൺസും പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നില്ല. മോർ ദാൻ 2 such പാർട്ടിക്കിൾസ് ക്യാൻ ഒക്യുപ്പൈ വിത്ത് സെയിം ക്വാണ്ടം സ്റ്റേറ്റ് അല്ലേ. ബോസോൺസ് ആയിക്കോട്ടെ ക്ലാസിക്കൽ പാർട്ടിക്കിൾസ് ആയിക്കോട്ടെ, രണ്ടോ അതിലധികമോ പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യാം, ഒരേ ക്വാണ്ടം സ്റ്റേറ്റിൽ ഒക്യുപ്പൈ ചെയ്യാൻ സാധിക്കും. മോർ ദാൻ 1 such പാർട്ടിക്കിൾ എന്നാണ് കേട്ടോ, ഒന്നിലധികം പാർട്ടിക്കിളിന്, രണ്ടോ അതിലധികം ഒക്കെ ആവാം. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് ഒക്യുപ്പൻസി ഓഫ് 2 bosons വിത്ത് സെയിം ക്വാണ്ടം സ്റ്റേറ്റ് ഈസ് 2 times ഗ്രേറ്റർ ദാൻ പ്രോബബിലിറ്റി ഓഫ് ഒക്യുപ്പൻസി ഓഫ് 2 classical പാർട്ടിക്കിൾസ് വിത്ത് സെയിം ക്വാണ്ടം സ്റ്റേറ്റ്. ഒരു ക്വാണ്ടം സ്റ്റേറ്റിൽ ഒന്നിലധികം ക്ലാസിക്കൽ പാർട്ടിക്കിൾസ് ഒക്യുപ്പൈ ചെയ്യാൻ ഉള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റിയുടെ 2 times ആണ് ഒരു ക്വാണ്ടം സ്റ്റേറ്റിൽ ഒന്നിലധികം ബോസോൺസ് ഒക്യുപ്പൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ അതാണ്. ഇനി നമ്മൾ ഇത് ഫെർമിയോൺസിനെ ഒന്ന് ചെക്ക് ചെയ്യാം. ഫെർമിയോൺസിനെ ഒരു ക്വാണ്ടം സ്റ്റേറ്റിൽ ഒന്നിലധികം ഫെർമിയോൺസിന് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ നമുക്ക് നോക്കാം. വേവ് ഫംഗ്ഷൻ അസോസിയേറ്റഡ് വിത്ത് ദ ഫെർമിയോൺസ് നമ്മൾ പറഞ്ഞതാണ് 1/√2 സൈ എ ഓഫ് 1 ψ b(2) മൈനസ് സൈ എ ഓഫ് 2 ψ b(1) ആണ് നമ്മുടെ 2 particle സിസ്റ്റത്തിൽ. നോക്കുക, സൈ എഫ് ഇസ് ഈക്വൽ ടു 1/√2 സൈ എ ഓഫ് 1 ψ b(2) മൈനസ് സൈ എ ഓഫ് 2 ψ b(1). ഇനി രണ്ട് പാർട്ടിക്കിൾസും 1 ഉം 2 ഉം എ എന്ന് പറയുന്ന ക്വാണ്ടം സ്റ്റേറ്റിലാണ് ഒക്യുപ്പൈ ചെയ്യുന്നത് എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇഫ് 2 particles 1 and 2 ഒക്യുപ്പൈ ഇൻ ദ സെയിം ക്വാണ്ടം സ്റ്റേറ്റ് എ, വേവ് ഫംഗ്ഷൻ ഓഫ് ദ 2 particle ഫെർമിയോണിക് സിസ്റ്റം അപ്പം എങ്ങനെയാവും? സൈ എഫ് ഇസ് ഈക്വൽ ടു 1/√2 സൈ എ ഓഫ് 1 2 എന്ന് പറയുന്ന പാർട്ടിക്കിളും എയിലാണ്. അപ്പോൾ സൈ എ ഓഫ് 2 minus സൈ എ ഓഫ് 2 ψ a(1) എന്ന് വരും. ഇവിടെ നമുക്ക് സൈ ഓഫ് 1 ψ2 സി ഈക്വൽ ടു എന്താണ്, ψ2 ψ1 ആണ് അല്ലേ. അപ്പോൾ അത് 0 വരും, അത് ചെയ്താൽ അല്ലേ. അപ്പോൾ ഇവിടെ സൈ എഫ് ഇസ് ഈക്വൽ ടു എത്ര വരും, 0 വരും. ഇനി പ്രോബബിലിറ്റി ഡെൻസിറ്റി കാണാം. ദെർഫോർ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് 2 fermions ടു ഒക്യുപ്പൈ ഓൺ സെയിം ക്വാണ്ടം സ്റ്റേറ്റ് എ, എന്ന് പറയുന്ന ക്വാണ്ടം സ്റ്റേറ്റിൽ ഒരേ സെയിം ക്വാണ്ടം സ്റ്റേറ്റിൽ 2 fermions എക്സിസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒക്യുപ്പൈ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി സൈ എഫ് സ്ക്വയർ. അപ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 0 നെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 0 തന്നെ കിട്ടുക. അപ്പോൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി നമുക്ക് 0 കിട്ടുന്നു. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെർമിയോൺസ് അപ്പോൾ എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 fermionsനെ ഒരിക്കലും ഒരേ ക്വാണ്ടം സ്റ്റേറ്റുമായി ഒക്യുപ്പൈ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അതാണ് പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ബോസോൺസും ക്ലാസിക്കൽ പാർട്ടിക്കിൾസും ഒക്കെ ഒന്നിലധികം എണ്ണം ഒരേ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യും. പക്ഷേ ഫെർമിയോൺസ്, ഫെർമിയോൺസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ആവാം, പ്രോട്ടോൺ ആവാം, ന്യൂട്രോൺ ആവാം, ഒന്നും ഒരേ ക്വാണ്ടം സ്റ്റേറ്റിൽ ഒന്നിലധികം ഫെർമിയോൺസ് ആയിട്ട് ഒക്യുപ്പൈ ചെയ്യില്ല എന്നുള്ളതാണ് നോക്കുക. അപ്പോൾ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താ, ഫെർമിയോൺസ് ഒബേ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് നോ 2 fermions ക്യാൻ ഒക്യുപ്പൈ വിത്ത് സെയിം ക്വാണ്ടം സ്റ്റേറ്റ്. ഒരേ ക്വാണ്ടം സ്റ്റേറ്റുമായിട്ട് ഒന്നിലധികം ഫെർമിയോൺസിനെ ഒക്യുപ്പൈ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട് അല്ലേ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും അസിമുത്തൽ ക്വാണ്ടം നമ്പറും അല്ലേ, പിന്നെ അതുപോലെ സ്പിൻ ക്വാണ്ടം നമ്പറും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ 4 ക്വാണ്ടം നമ്പർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ക്വാണ്ടം മെക്കാനിക്സിൽ. അപ്പോൾ അതിൽ എല്ലാ ക്വാണ്ടം നമ്പറും ഈക്വലായ ഒന്നിലധികം ഫെർമിയോൺസിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒരു ക്വാണ്ടം നമ്പറിലെങ്കിലും വ്യത്യാസം വരുമെന്നുള്ളതാണ്. ഇലക്ട്രോൺസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺസിൻ്റെ സ്പിൻ ക്വാണ്ടം നമ്പറിലെങ്കിലും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, 4 ക്വാണ്ടം നമ്പറും ഈക്വലായ രീതിയിൽ ഒരേ ക്വാണ്ടം സ്റ്റേറ്റിൽ ഒന്നിലധികം ഫെർമിയോൺസിന് ഇലക്ട്രോൺസും പ്രോട്ടോണും ന്യൂട്രോണും ഒന്നും എക്സിസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഈ പറയുന്ന പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. പക്ഷേ ബോസോൺസും ക്ലാസിക്കൽ പാർട്ടിക്കിളും ഈ പോളി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യുന്നില്ല എന്നും മനസ്സിലാക്കുക.
നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഹാവിംഗ് എനർജി ബിറ്റ്വീൻ എപ്സിലോൺ ആൻഡ് എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോൺ കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുല പറഞ്ഞു. എൻ ഓഫ് എപ്സിലോൺ ഡി എപ്സിലോൺ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എപ്സിലോൺ ജി ഓഫ് എപ്സിലോൺ ഡി എപ്സിലോൺ. അതിൽ എഫ് ഓഫ് എപ്സിലോൺ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയിരുന്നു. ജി ഓഫ് എപ്സിലോൺ ഡി എപ്സിലോൺ നമുക്കറിയാം നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഹാവിംഗ് എനർജി ബിറ്റ്വീൻ എപ്സിലോൺ ആൻഡ് എപ്സിലോൺ പ്ലസ് ഡി എപ്സിലോൺ ആണ്. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓരോ സ്റ്റാറ്റിസ്റ്റിക്സിലും ഡിഫറൻ്റ് ആയിരിക്കും. നമ്മൾ മാക്സ്വെൽ ബോൾട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് എം ബി ഓഫ് എപ്സിലോൺ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ചാപ്റ്ററിൽ. അത് എത്രയായിരുന്നു? എ ഇ റൈസ് ടു മൈനസ് എപ്സിലോൺ ബൈ കെ ടി ആയിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫെമി ഡിറാക്സ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ട്, ബോസ് ഐൻസ്റ്റീൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ട്. അതെങ്ങനെയൊക്കെയാണ് വരിക നോക്കുക. അപ്പോൾ മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഫ് എം ബി ഓഫ് എപ്സിലോൺ എ ഇ റൈസ് ടു മൈനസ് എപ്സിലോൺ ബൈ കെ ടി ആണെന്ന് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞതാണ്. ബോസ് ഐൻസ്റ്റീൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നോക്കിയോക്ക്, എഫ് ബി ഓഫ് എപ്സിലോൺ ഇസ് ഈക്വൽ ടു വൺ ബൈ ഇ റൈസ് ടു ആൽഫ ഇ റൈസ് ടു എപ്സിലോൺ ബൈ കെ ടി മൈനസ് വൺ ആണ്. ഓക്കെ, ഇവിടെ ആൽഫ എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആണ്, എപ്സിലോൺ എനർജി ഓഫ് ദ സ്റ്റേറ്റ് ആണ്, കെ ബോൾട്സ്മാൻ കോൺസ്റ്റൻറ്റ് 1.38 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 23 ആണ്, ടി ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ആണ്. ഓക്കെ, ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു മൈനസ് വൺ വന്നു അല്ലേ. ഈ മൈനസ് വണ്ണ് ബോസോൺസിൻ്റെ മൾട്ടിപ്പിൾ ഒക്യുപ്പൻസി ഓഫ് വൺ സ്റ്റേറ്റ് അല്ലേ. വൺ സ്റ്റേറ്റിൽ, ഒരു സ്റ്റേറ്റിൽ തന്നെ മൾട്ടിപ്പിൾ ഒക്യുപ്പൻസിക്കുള്ള ഒരു പ്രോബബിലിറ്റി ബോസോൺസ് കാണിക്കുന്നുണ്ട്. അത് കുറച്ച് കൂടുതലാണ്, ക്ലാസിക്കൽ പാർട്ടിക്കിൾസും കാണിക്കുന്നുണ്ട്, പക്ഷേ അതിനേക്കാളും കൂടുതൽ മൾട്ടിപ്പിൾ ഒക്യുപ്പൻസിക്കുള്ള പ്രോബബിലിറ്റി ആർക്കുണ്ട്? ബോസോൺസിനുണ്ട് എന്നിപ്പോൾ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ഒരു സംഗതിയാണ് ഈ മൈനസ് വൺ ടേം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നോക്ക്, മൈനസ് വൺ ടേം ഇൻ ഡിനോമിനേറ്റർ ഇൻഡിക്കേറ്റ്സ് ഇൻക്രീസ് ലൈക്ലിഹുഡ് ഓഫ് മൾട്ടിപ്പിൾ ഒക്യുപ്പൻസി ഓഫ് ആൻ എനർജി സ്റ്റേറ്റ് ബൈ ബോസോൺസ്. ഒരു എനർജി സ്റ്റേറ്റിലെ മൾട്ടിപ്പിൾ ഒക്യുപ്പൻസി കാണിക്കുന്ന ബോസോൺസിൻ്റെ ആ ഒരു ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഒരു സവിശേഷത, അതാണ് ഈ മൈനസ് വൺ എന്നുള്ള ടേം കാണിക്കുന്നത്. അത് ക്ലാസിക്കൽ പാർട്ടിക്കിൾസിനേക്കാളും കൂടുതലുണ്ട് അല്ലേ, അതുകൊണ്ടാണ് ഈ മൈനസ് വണ്ണ് ടേം ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പിന്നെ എഫ് ബി ഓഫ് എപ്സിലോൺ നോക്കുക, വൺ ബൈ ഇറേസ് ടു ആൽഫ ഇറേസ് ടു എപ്സിലോൺ ബൈ കെ ടി മൈനസ് വൺ, അതാണ് ബോസ് ഐൻസ്റ്റീൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ഇനി ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എഫ് എഫ് ഡി ഓഫ് എപ്സിലോൺ ഇസ് ഈക്വൽ ടു വൺ ബൈ ഇറേസ് ടു ആൽഫ ഇറേസ് ടു എപ്സിലോൺ ബൈ കെ ടി പ്ലസ് വൺ ആണ്. ഒറ്റ മാറ്റിയുള്ളൂ, മൈനസ് വണ്ണിന് പകരം എന്ത് വരും? പ്ലസ് വൺ വരും. ഈ പ്ലസ് വൺ ഇവിടെ വരുന്നത് ഈ ഹൈസൻസ്ബർഗ്സ് അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ടാണ്. അൺസെർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമുക്കറിയാലോ, എനർജി മൊമെൻറ്റവും ഒരുമിച്ചിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്ന സംഭവം അല്ലേ. പൊസിഷനും മൊമെൻറ്റവും ഒരുമിച്ചിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്ന സംഭവമാണ് അല്ലേ. അപ്പോൾ അത് കാരണമാണ് ഇവിടെ ഈ ഒരു അതിൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ടാണ് ഇവിടെ പ്ലസ് വൺ സൈൻ വന്നിട്ടുള്ളത്. എന്തായാലും ഗ്രാഫിക്കലായിട്ട് നമുക്ക് ഈ മൂന്ന് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസിനെയും കാണിക്കാം. എലോങ് എക്സ് ആക്സിസ് എപ്സിലോൺ എടുക്കുന്നു, എലോങ് വൈ ആക്സിസ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് എഫ് ഓഫ് എപ്സിലോൺ. എല്ലാ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും എപ്സിലോണിൻ്റെ ഫംഗ്ഷൻ ആയിട്ടാണല്ലോ വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നോക്കുക, എഫ് ബി ഓഫ് എപ്സിലോൺ ആണ് ഇങ്ങനെ ഏറ്റവും മുകളിൽ വരുന്നത്, എഫ് എം ബി ഓഫ് എപ്സിലോൺ അതിൻ്റെ താഴെ, എഫ് എഫ് ഡി ഓഫ് എപ്സിലോൺ അതിൻ്റെയും താഴെ, എല്ലാം എക്സ്പോണൻഷ്യലി ഡിക്രീസസ് വിത്ത് ടൈം. ഇവിടെ കണ്ടോ, ഇ റേസ് ടു മൈനസ് എപ്സിലോൺ ബൈ കെ ടി ആണ്, ഇവിടെയും താഴത്തെ ഇ റേസ് ടു എപ്സിലോൺ ബൈ കെ ടി വരുന്നതുകൊണ്ട് ഇ റേസ് ടു മൈനസ് എപ്സിലോൺ ബൈ കെ ടി വരുന്നത് പോലെ തന്നെയാണ്, ഇവിടെ അതുപോലെ അല്ലേ. അപ്പോൾ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പോണൻഷ്യലി ഡിക്രീസസ് വിത്ത് എനർജി അല്ലേ. ഓൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എക്സ്പോണൻഷ്യലി ഡിക്രീസസ് വിത്ത് എനർജി എപ്സിലോൺ എന്ന് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ അതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് അറിഞ്ഞിരിക്കണം, കാരണം നമ്മൾ ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ സ്പെക്ട്രം. അതേപോലെ തന്നെ ഇവിടെ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഫ്രീ ഇലക്ട്രോൺസിൻ്റെ മെറ്റൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. മറ്റേത് നമ്മൾ പറഞ്ഞതാണല്ലോ, നമ്മുടെ ഐഡിയൽ ഗ്യാസ് സിസ്റ്റത്തിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ് എ റേസ് ടു മൈനസ് എപ്സിലോൺ ബൈ കെ ടി. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫെർമി എനർജി എന്താണ് എന്ന് കൂടി അറിയണം, അത് നമുക്ക് നോക്കാം. ഫെർമി എനർജിയാണ് നമ്മുടെ ടോപ്പിക്ക്. ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമുക്കറിയാം, വൺ ബൈ ഇ റേസ് ടു ആൽഫ ഇ റേസ് ടു എപ്സിലോൺ ബൈ കെ ടി പ്ലസ് വൺ ആണ്. ഇവിടെ ആൽഫ മൈനസ് എപ്സിലോൺ ബൈ കെ ടി ആണ് എന്ന് കരുതുക. ഇഫ് ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് എപ്സിലോൺ ബൈ കെ ടി, ഇക്വേഷൻ വൺ ബിക്കംസ് എഫ് എഫ് ഡി ഓഫ് എപ്സിലോൺ ഇസ് ഈക്വൽ ടു വൺ ബൈ ഇ റേസ് ടു മൈനസ് എപ്സിലോൺ ബൈ കെ ടി ഇ റേസ് ടു എപ്സിലോൺ ബൈ കെ ടി പ്ലസ് വൺ ആവും. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇവിടെ വൺ ബൈ കെ ടി കോമൺ ആണ്, എപ്സിലോൺ മൈനസ് എപ്സിലോൺ ബൈ കെ ടി എന്ന് വരും അല്ലേ, ഈ ഇയുടെ പവർ. അപ്പോൾ എന്ത് വരും? എഫ് എഫ് ഡി ഓഫ് എപ്സിലോൺ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എപ്സിലോൺ മൈനസ് എപ്സിലോൺ ബൈ കെ ടി പ്ലസ് വൺ. അതായത് എപ്സിലോൺ മൈനസ് എപ്സിലോൺ ഇ റേസ് ടു സീറോ വരും ഇവിടെ അല്ലേ. ഇ റേസ് ടു സീറോ പ്ലസ് വൺ, ഇ റേസ് ടു സീറോ എന്ന് പറയുന്നത് എത്രയാണ്? വൺ ആണ്. ഓക്കെ, ഇവിടെ എങ്ങനെയുണ്ട്? വൺ ബൈ ഇ റേസ് ടു സീറോ പ്ലസ് വൺ എന്ന് വരും. ഇ റേസ് ടു സീറോ വൺ ആണ്. അപ്പോൾ എഫ് എഫ് ഡി ഓഫ് എപ്സിലോൺ എന്ന് പറയുന്നത് വൺ ബൈ വൺ പ്ലസ് വൺ. എത്ര വരും? എഫ് എഫ് ഡി ഓഫ് എപ്സിലോൺ ഈക്വൽ ടു വൺ ബൈ ടു. ഓക്കെ, അപ്പോൾ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ വാല്യൂ വൺ ബൈ ടു ആയി.
ഇങ്ങനെ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷന്റെ ഫംഗ്ഷൻ 1/2 ആവുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഓഫ് ദ ഫെർമിയോണിക് എനർജി സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫെർമി എനർജി എന്ന് പറയുക. ഫെർമി എനർജി ഇസ് ദ എനർജി ഓഫ് ദ ഫെർമിയോണിക് എനർജി സ്റ്റേറ്റ് കറസ്പോണ്ടിങ് ടു വിച്ച് എ ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ബിക്കം 1/2. ഓക്കെ, നോക്കുക, എനർജി ഓഫ് ഫെർമിയോണിക് സിസ്റ്റം കറസ്പോണ്ടിങ് ടു വിച്ച് വാല്യൂ ഓഫ് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ബിക്കം 1/2 ഇസ് നോൺ ആസ് ഫെർമി എനർജി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1/2 ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന് വാല്യൂ ഉള്ള ഒരു ഫെർമിയോണിക് സിസ്റ്റത്തിൻ്റെ ഫെർമിയോണിക് എനർജി സ്റ്റേറ്റിനെയാണ് അല്ലേ, ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ്റെ വാല്യൂ 1/2 ഉള്ള ഫെർമിയോണിക് എനർജി സ്റ്റേറ്റിനെ സ്റ്റേറ്റിൻ്റെ എനർജിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫെർമിയോണിക് ഫെർമി എനർജി എന്ന് പറയുന്നത്. ഓക്കെ, എനർജി ഓഫ് ഫെർമിയോണിക് സിസ്റ്റം കറസ്പോണ്ടിങ് ടു വിച്ച് വാല്യൂ ഓഫ് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ബിക്കം 1/2 ഇസ് നോൺ ആസ് ഫെർമി എനർജി എപ്സിലോൺ എഫ്. ഓക്കെ, ഇനി നോക്കുക, ഇവിടെ ആൽഫാസ് ഈക്വൽ ടു മൈനസ് എപ്സിലോൺ എഫ് ബൈ കെ ടി എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ആൽഫാസ് ഈക്വൽ ടു മൈനസ് എപ്സിലോൺ ബൈ കെ ടി, ഈ എപ്സിലോണിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം, ഫെർമി എനർജി എപ്സിലോൺ എഫ്. അപ്പോൾ ആൽഫാസ് ഈക്വൽ ടു മൈനസ് എപ്സിലോൺ എഫ് ബൈ കെ ടി ആണ്. അത് എപ്സിലോൺ എഫ് എന്ത് കിട്ടും, മൈനസ് ആൽഫ കെ ടി എന്ന് കിട്ടും. കെ നമുക്കറിയാലോ ബോൾട്സ്മാൻ കോൺസ്റ്റൻ്റ് ആണ്, 1.38 × 10⁻²⁻²⁻³ അല്ലേ. ടി എന്ന് പറയുന്ന ടെമ്പറേച്ചർ ആണ്, ആൽഫ എന്ന് പറയുന്നൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്തായാലും ഇതാണ് ഫെർമി എനർജി കാണുന്നതിനുള്ള ഫോർമുല. ഇനി ഈ ഇക്വേഷൻ 2 ഇക്വേഷൻ 1-ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ആൽഫയുടെ സ്ഥാനത്ത് മൈനസ് എപ്സിലോൺ എഫ് ബൈ കെ ടി ഞാൻ കൊടുക്കുന്നു, മൈനസ് എപ്സിലോൺ എഫ് ബൈ കെ ടി. അപ്പോൾ എന്ത് വരും, എഫ് ഓഫ് ഡി എഫ് എപ്സിലോൺ ഇസ് ഈക്വൽ ടു 1 × −εfkt·εb⁻¹ എന്ന് വരും. ദാറ്റ് ഈസ് എഫ് എഫ് ഡി ഓഫ് എപ്സിലോൺ ഇസ് ഈക്വൽ ടു 1 × −εfkt·1 എന്ന് വരും അല്ലേ, −εfkt·1 എന്ന് വരും. അപ്പോൾ ഇറ്റ് ഈസ് ദ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ടേംസ് ഓഫ് ഫെർമി എനർജി എപ്സിലോൺ എഫ്. ഫെർമി എനർജി എപ്സിലോൺ എഫിൻ്റെ ടേമിൽ ഫെർമി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കാണുന്നതിനുള്ള ഒരു ഫോർമുലയാണ് ഇത്. ഓക്കെ, ഇനി നോക്കുക, ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ടേംസ് ഓഫ് ഫെർമി എനർജി നമുക്കറിയാം, എഫ് എഫ് ഡി ഓഫ് എപ്സിലോൺ ഇസ് ഈക്വൽ ടു 1 × −εfkt·1 ആണ്. ഇനി ആബ്സലൂട്ട് സീറോ ടെമ്പറേച്ചറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഇസ് ഈക്വൽ ടു 0 കെൽവിനിൽ എപ്സിലോൺ ലെസ് ദാൻ എപ്സിലോൺ എഫ് ആണെന്ന് കരുതുക. അതായത് എനർജി ഓഫ് ദ ഫെർമിയോണിക് എനർജി ലെവൽ ലെസ് ദാൻ ഫെർമി എനർജിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെർമി എനർജി ലെവലിന്റെ താഴെയുള്ള എനർജി ലെവൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ എഫ് എഫ് ഡി ഓഫ് എപ്സിലോൺ എന്ത് വരും, 1 × εപ്സിലോൺ ലെസ് ദാൻ എപ്സിലോൺ എഫ് എന്ന് പറയുമ്പോൾ ഇവിടെ നെഗറ്റീവ് ആണ് വരിക. പിന്നെ ടി സീറോ ആയതുകൊണ്ട് ഈ ടേം എന്താ ഒരു ഇൻഫിനിറ്റി, അപ്പൊ നെഗറ്റീവ് ഇൻഫിനിറ്റി എന്ന് വരും അല്ലെ, −εfkt·1. എഫ് എഫ് ഡി ഓഫ് എപ്സിലോൺ ഈക്വൽ ടു 1 × −∞·1 എന്ന് വരും. −∞ പറയുമ്പോൾ 1 × −∞ ആണ്, 1 × ∞ ആണ് അല്ലെ, 1 × ∞ എത്ര, 0 ആണ്. അപ്പൊ ഇത് വരും 1 × 0 + 1, ദാറ്റ് ഈസ് 1 × 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് എഫ് ഡി ഓഫ് എന്നുള്ളതിന്റെ വാല്യൂ എത്രയായി, 1 ആയി. അതായത് ആവറേജ് നമ്പർ ഓഫ് ഓക്യുപ്പൻസി ഓൺ സച്ച് ഫെർമിയോണിക് എനർജി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് 1 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെർമി ലെവലിന് താഴെയുള്ള എനർജി ലെവൽസിലൊക്കെ ഫെർമിയോൺസിന് ഓക്യുപ്പൈ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നോക്കുക, ഫെർമിയോൺസ് ആർ ഓക്യുപ്പൈഡ് എനർജി ലെവൽസ് ബിലോ ഫെർമി എനർജി ലെവൽ അറ്റ് ആബ്സലൂട്ട് സീറോ ടെമ്പറേച്ചർ. ആബ്സലൂട്ട് സീറോ ടെമ്പറേച്ചറിൽ ഫെർമിയോൺസിന് ഫെർമി എനർജി ലെവലിൻ്റെ താഴെയുള്ള എനർജി ലെവൽസിൽ ഓക്യുപ്പൈ ചെയ്യാം എന്നുള്ളതാണ് എഫ് എഫ് ഡി ഓഫ് എപ്സിലോൺ 1 കിട്ടുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇനി ഈ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ എപ്സിലോൺ എഫ് ആണെന്ന് കരുതുക ആബ്സലൂട്ട് സീറോ ടെമ്പറേച്ചറിൽ തന്നെ. അപ്പോൾ എഫ് എഫ് ഡി ഓഫ് എപ്സിലോൺ എന്ത് വരും, 1 × ഇതെന്താവും, പോസിറ്റീവ് ആവും. എപ്സിലോൺ ഗ്രേറ്റർ ദാൻ എപ്സിലോൺ എഫ് ആവുമ്പോൾ അല്ലേ, ടി സീറോ ആയതുകൊണ്ട് ഇൻഫിനിറ്റി തന്നെ 1 × −∞+1 ആവും. −∞ ആയതുകൊണ്ട് 1 × −∞+1, 1 × −∞+1 എന്ന് പറയുമ്പോൾ 1 × −∞ തന്നെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വരിക അല്ലേ. അപ്പോൾ എഫ് എഫ് ഡി ഓഫ് എപ്സിലോണിൻ്റെ വാല്യൂ 0 ആയിട്ട് മാറുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർമി ലെവലിന് മുകളിലുള്ള ഫെർമിയോണിക് എനർജി ലെവൽസിൽ ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിട്ട് റെഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് നമ്പർ ഓഫ് ഓക്യുപ്പൻസി ഓൺ സച്ച് ആ എനർജി ലെവൽസ് 0 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർമി എനർജി ലെവൽസിന് മുകളിലുള്ള എനർജി ലെവൽസിൽ ഓക്യുപ്പൈ ചെയ്യാൻ ഫെർമിയോൺസിന് സാധിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, ആബ്സലൂട്ട് സീറോ ടെമ്പറേച്ചറിൽ ഫെർമിയോൺസ് ആർ നോട്ട് ഓക്യുപ്പൈഡ് അറ്റ് ദ എനർജി ലെവൽസ് എബവ് ഫെർമി എനർജി ലെവൽ. അപ്പോൾ ഫെർമിയോൺസ് ക്യാൻ ഓക്യുപ്പൈ അപ് ടു ഫെർമി എനർജി ലെവൽ അറ്റ് ആബ്സലൂട്ട് സീറോ ടെമ്പറേച്ചർ. ആബ്സലൂട്ട് സീറോ ടെമ്പറേച്ചറിൽ ഫെർമിയോൺസിന് ഫെർമി എനർജി ലെവൽ വരെ മാത്രമാണ് ഓക്യുപ്പൈ ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഹൈ എനർജി കിട്ടുന്നത് കൊണ്ട് തന്നെ ഫെർമി ലെവലിൻ്റെ മുകളിലേക്കും ഓക്യുപ്പൈ ചെയ്യാൻ ഫെർമിയോൺസിന് സാധിക്കും. ആബ്സലൂട്ട് സീറോ ടെമ്പറേച്ചറിൽ ഫെർമി എനർജി ലെവലിൻ്റെ താഴെയുള്ള എനർജി ലെവൽസിൽ മാത്രമാണ് ഓക്യുപ്പൈ ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ ടെമ്പറേച്ചർ കൂടുതൽ കിട്ടിയാൽ ഫെർമി എനർജി ലെവലിൻ്റെ മുകളിലേക്കും ഓക്യുപ്പൈ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.
ഇനി നമുക്ക് ഈ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും മാക്സ് നമ്മുടെ ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ് അത് അപ്ലൈ ചെയ്തുകൊണ്ട് ചില സിസ്റ്റംസൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആ ഭാഗങ്ങൾ നോക്കുക.